വെൽക്കം ടു മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിവിടെ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും ഇത് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു സ്പെഷ്യൽ സ്റ്റൂ ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഡ്രൈഡ് ഗ്രീൻ പീൻസ് കുതിർത്തിയെടുത്തത് വെച്ചിട്ടുണ്ട്. 2 സവാള സ്ലൈസ് ചെയ്ത്, പാല് പിഴിഞ്ഞെടുക്കുന്നതിന് 1 മുറി തേങ്ങ ചിരകിയെടുത്തത്, 1 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, 3 പച്ചമുളക് 1-2 പിളർന്നത്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിക്കുന്നതിനായി ഓരോന്നായി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈഡ് ഗ്രീൻ പീസിന് പകരം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബോയിൽഡ് ഗ്രീൻ പീസും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കീറിയതും കുരുമുളകും വലിയ ജീരകവും കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് വേവിക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങളുടെ ഒപ്പം വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും. കാരണം ലാസ്റ്റ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ചേർത്ത് വേവിച്ചെടുക്കണം. ഇനി കുക്കർ അടച്ച് 1 വിസിൽ വരുന്ന വരെ വേവിക്കാം. ഡ്രൈഡ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് 2 വിസിൽ വരെ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞ് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഈ സമയം ഞാനിവിടെ 3 ഏലക്കായും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി ഞാനിവിടെ 1 കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വേവിച്ചെടുത്ത വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതല്പം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൂവിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കായും കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചെടുത്ത പൊടിയിൽ നിന്നും 1 ടീസ്പൂൺ പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. മാത്രമല്ല ഈ മസാല സ്റ്റൂവിൻ്റെ 1 ടേസ്റ്റ് മേക്കറും കൂടിയാണ്. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല അടിപൊളി സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടി ആകുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ഈ പാത്രത്തിലിരുന്ന് തണുക്കുമ്പോൾ ഈ സ്റ്റൂ ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അപ്പം, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഈ റെസിപ്പി ഒരിക്കൽ ട്രൈ ചെയ്താൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.